തൈര താഴെയങ്ങാടി സൈക്ലോൺ ഷെൽട്ടർ ഇന്നലെ ഒരു അപൂർവ സംഗമത്തിന് വേദിയായി. നാസർ എന്ന പേരുള്ളവരുടെ സംഗമമാണ് ഇവിടെ നടന്നത്. ഇത് കാണുന്നവർക്കെല്ലാം പുതുമയായി. വടകര താലൂക്കിലെ 92 നാസർമാരാണ് ഇവിടെ ഒത്തുചേർന്നത്. കൈരളി നാസർ കൂട്ടായ്മയുടെ താലൂക്ക് കമ്മിറ്റി രൂപവൽക്കരണവും മെമ്പർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടന്നു. ഒരു പേരിന്റെ കൂട്ടായ്മ എന്നതിലപ്പുറം നാസർ എന്ന വാക്കിന്റെ സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തെ അന്വർത്ഥമാക്കും വിധം സമൂഹത്തിന് ഗുണകരമാവുകയെന്ന ഉദ്ദേശമാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. 2019 സെപ്റ്റംബർ 3 തിരൂരിലാണ് സംഘടന പിറന്നത്. വാട്സപ്പിലൂടെ പ്രവർത്തനം ആരംഭിച്ച സംഘടന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2019 ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ രൂപീകരിക്കുകയും തുടർന്ന് തിരൂർ തുഞ്ചംപറമ്പിൽ ജനുവരിയിൽ 2000 ജനുവരിയിൽ തുഞ്ചംപറമ്പിൽ വെച്ച് കണ്ട് ഒരു കേരളത്തിലെ ഏതാനും നാസർമാർ ഒരുമിച്ച് കൂടുകയും അവിടുന്ന് രൂപീകരിച്ച ഒരു സംഘമാണ് ഈ കൈരളി നാസർ കൂട്ടായ്മ. അതിനുശേഷം ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ചാരിറ്റി മേഖലകളിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും വിദ്യാഭ്യാസപരമായിട്ടും അല്ലാത്ത മേഖലകളിലൊക്കെ നമുക്കൊരുപാട് രംഗങ്ങൾ പിന്നെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷങ്ങളിലായിട്ട് റംസാനിലായിട്ട് നമ്മൾ ഏകദേശം 300 ആളുകൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നെ ഏകദേശം ഒരു 2-3 ആളുകൾക്കായിട്ട് നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ ഒരു ഏകദേശം 18 ആളുകളുടെ കുടുംബങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കണ്ട് അസുഖങ്ങൾ വന്ന സമയത്ത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. രക്തം അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെ നമ്മളതിലുണ്ട്, രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതിലെ ഒരുപാട് ആളുകൾക്ക് ബ്ലഡ് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന നാസർമാർക്കാണെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രളയം ഉണ്ടായ സമയത്ത് നമ്മളുടെ നേതൃത്വത്തിൽ ഒരു പ്രദേശം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യുകയും അവർക്ക് വേണ്ട എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരു ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അതൊന്നും നമ്മൾ ഒരു കേവലം നാസർ എന്നുള്ളത് പരിഗണന വെച്ച് മാത്രമല്ല, നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രൂപീകരമായ ഒരു സംഘടനയാണിത്. ഇന്ന് അത് ഇത് പിന്നെ പേരുകൊണ്ട് തുടങ്ങിയ ഒരു സംഘടന തുടങ്ങിയത് വേറെ പേരുകളിലെ അംശമാരാണ് തുടങ്ങിയിരുന്നത്. അന്ന് അങ്ങനെയുള്ള ഒരു ആലോചന വന്നു കഴിയും, പിന്നെ ഒരു ഗ്രൂപ്പിലൂടെ വന്ന് ആ ഗ്രൂപ്പിലൂടെ തന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നാസർ എന്നുള്ള ആളുകളൊക്കെ പറ സംഘടിപ്പിച്ചപ്പോൾ അത് ഒരു മൊത്തത്തിൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലേ. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പേര് കൊണ്ട് തുടങ്ങുന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്തത് ഈ നാസർ കൂട്ടായ്മയാണ്. കൈരളി നാസർ കൂട്ടായ്മയാണ് ആദ്യമായിട്ട് കേരളത്തിൽ പേര് കൊണ്ട് തുടങ്ങുന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്തത്. അത് ഇപ്പോൾ കേരളത്തിലാകെയുള്ളത് 374,000 നാസർമാരുണ്ട്. അതിലേകദേശം പിന്നെ ഒരു നല്ലൊരു 10% ആളുകളും ഇപ്പോൾ നമ്മളതിലെ ഇപ്പോൾ നമുക്ക് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, പാലക്കാട് 5 ജില്ലകൾക്ക് കമ്മിറ്റിയായി. ആ കമ്മിറ്റിയായി മാത്രമൊന്നുമല്ല, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ താമരശ്ശേരി അതുപോലെ തന്നെ കോഴിക്കോട് താലൂക്ക് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഇന്ന് ഇവിടെ വടകര താലൂക്ക് കമ്മിറ്റി നിലവിൽ വരികയാണ്. അടുത്ത 7-ാം തീയതി നമുക്ക് വടകര താലൂക്കും സോറി കൈലാണ്ടി താലൂക്കും നമ്മൾ നിലവിൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഈ മാസത്തിലായിട്ട് തന്നെ തിരൂർ താലൂക്കും അതുപോലെ തന്നെ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റികളും ഈ മാസത്തിൽ തന്നെ നിലവിൽ വരാൻ പോകണം. നമ്മളുടെ ഏറ്റവും അടിത്തട്ടുള്ള ഇതിങ്ങനെയാണ്, താലൂക്ക് സമിതികൾ തിരഞ്ഞെടുക്കുകയും ആ കമ്മിറ്റിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ആളുകളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന്, ആ ജില്ലയിൽ നിന്ന് വരുന്ന ആളെ സംസ്ഥാന സമിതിയിലേക്ക് വന്ന്, അങ്ങനെയുള്ള ഒരു ഇതാണ്. നമുക്ക് പ്രവാസികൾക്കുള്ളൊരു കൂട്ടായ്മ വേറുണ്ട്, കുടുംബ കൂട്ടായ്മയായിട്ട് വേറുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ഇത് തുടങ്ങിയത് വളരെ ചെറുതാണെങ്കിലും ഈ ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 7 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന അത്ര കാര്യങ്ങൾ ഈ 2 വർഷം കൊണ്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളൊരു ഒരു ചാരിത്രാധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്നത് എല്ലാവരും നാസർമാരാണ്. ഇതിലുള്ള ഈ കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ നാസർമാരാണ്. നാസർ എന്ന് പേരുള്ള ആളുകൾ മാത്രമേ ഈ കൂട്ടായ്മയിലുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നാസർ എന്ന് പറഞ്ഞാൽ അതിൽ അറബിയിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സഹായിക്കുന്നവെന്നാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പേരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മളൊരു സഹായിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും നാസർമാരായതുകൊണ്ട് ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. കാരണം നമ്മളുടെ നാസർ ആരെയും അങ്ങോട്ടും നാസറേ എന്ന് വിളിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അറിയപ്പെടുന്നത് മാട്ടുമ്മൽ എന്ന പേരിലാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് വെട്ടം നാസർ എന്ന പേരിലാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് PPS നാസർ എന്ന് പറഞ്ഞാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് രാമനാട്ടര നാസർ എന്ന് പറഞ്ഞാണ്. ഇദ്ദേഹം അറിയുള്ള ഇളയടത്ത് നാസർ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകളാണ്.
നമ്മളതിൽ ഞങ്ങൾ ആ പേരിലാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ അറിയപ്പെടുന്നത് ഇതിൽ നാസർമാരല്ലാത്ത ആരുമില്ല 374,000 നാസർമാർ കേരളത്തിൽ ഇന്നുണ്ട് അതിൽ 73 വയസ്സ് കഴിഞ്ഞ മേലുള്ള നാസർമാരുമില്ല 14 വയസ്സിന്റെ താഴെയുള്ള നാസർമാരുമില്ല അത് അത്രയും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ എല്ലാ കണക്കുകളും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്തതാണ് നമ്മൾ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാണ്ട് നമ്മൾ എടുത്തതായിരുന്നു അങ്ങനെ 18 വയസ്സിന്റെ താഴെയുള്ള നാസർമാരില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്താണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി അടുത്തായിട്ട് ഒരു നാസർ താമരശ്ശേരി അടുത്തായിട്ട് 9ാം ക്ലാസ് പഠിക്കുന്ന 14 വയസ്സായ ഒരു നാസർ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മൾ അറിയപ്പെട്ടതിൽ 14 വയസ്സായ നമ്മൾ അറിഞ്ഞതിൽ അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ അറിഞ്ഞതിൽ 14 വയസ്സിൽ താഴെയുള്ള ഒരു നാസർമാരും ഇപ്പോൾ നിലവിലില്ല നമ്മൾ അംഗത്വം എന്ന് പറഞ്ഞാൽ ആജീവാനന്ദ മെമ്പർഷിപ്പ് ആണ് എടുക്കുന്നത് ആജീവാനന്ദ മെമ്പർഷിപ്പാണ് നമ്മൾ എടുക്കുന്നത് ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 500 രൂപ കൊടുത്തിട്ട് ഒരാൾ മെമ്പർഷിപ്പ് എടുത്ത് വരാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് വരികയാണ് അങ്ങനെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല നമ്മൾ ഇതിനൊരു അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു വരിസംഖ്യ വിരിക്കുന്നുണ്ട് വരിസംഖ്യ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ദിവസത്തേക്ക് 1 രൂപയാണ് ഒരു ദിവസത്തേക്ക് 1 രൂപയ അപ്പോൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടാവും അതിൽ നമ്മൾ ഞായറാഴ്ചകൾ നമ്മൾ ഒഴിവാക്കി 25 ദിവസമാക്കി അങ്ങനെ 25 രൂപ ഒരു മാസത്തിൽ വരിസംഖ്യ വിരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് നമ്മൾ ഇതാക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ 14 വയസ്സായി എന്ന് പറയുന്ന നാസറിൻ്റെ ഇവന് 14 വയസ്സായിട്ട് കൂടി അവൻ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള അവൻ്റെ വിദ്യാഭ്യാസ ചെലവ് നമ്മൾ ഏറ്റെടുത്തേക്കാണ് ഈ കൈരളി നാസർ കൂട്ടായ്മ ഏറ്റെടുത്താണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ 2 നാസർമാർ പാലക്കാടായിട്ടും ഇവിടെ പിന്നെ മലപ്പുറം കീശേരിയായിട്ടും 2 നാസർമാർ വരിച്ചു അവരുടെ പ്രായപൂർത്തിയാകാത്ത മക്കളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നാസർ കൂട്ടായ്മ ഏറ്റെടുത്തതാണ് ഇതാണ് നമ്മളുടെ ഓരോ ഇത് നമ്മുടെ ഒരുപാട് സഹോദരന്മാർ സുഖമില്ലാതെ പല പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ട നാസർമാരുടെ മക്കൾ ആരെങ്കിലും കല്യാണം ആയിക്കാണ്ട് പെൺകുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചിലപ്പം പല രീതിയിലാകാം സ്വർണ്ണമായിട്ടാകാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ അരിയോ മറ്റ് സാധനങ്ങൾ എന്തായിക്കോട്ടെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഈ സംഘടന ആ കൂട്ടായ്മൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മാത്രമല്ല ആ കല്യാണം ഞങ്ങളുടെ ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ മാറ്റിക്കാണ് നമ്മൾ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെയാണ് ക്രമേണ നാസർ കൂട്ടായ്മയിലേക്ക് ആളുകൾ ഇങ്ങനെ ക്രമേണ ഇങ്ങനെ വഹിച്ചുണ്ട് സംസ്ഥാന സെക്രട്ടറി മാട്ടുമ്മൽ നാസർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി യു നാസർ അധ്യക്ഷത വഹിച്ചു വടകര താലൂക്ക് ഭാരവാഹികളായി സി ബി നാസർ കെ എം പി നാസർ എന്നിവരെ തെരഞ്ഞെടുത്തു എൻ്റെ പേര് നാസർ രാമനടിയറ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ പൊന്നൂസ് നാസർ യു വടകര നാസർ ദസ്തക്കീർ നാസർ ചോമ്പാല നാസർ കെ ടി മുട്ടുങ്ങൽ നാസർ വടകര നാസർ കെ കെ നാസർ വടകര മാർക്കറ്റ് നാസർ ഇന്നൊരു പേര് മാത്രമല്ല ഉള്ളലിവിൻ്റെ നിലയ്ക്കാത്ത പുഴയാണ് ഉള്ളലിവിൻ്റെ കൂട്ടിപ്പിടുത്തമാണ് കൂടപ്പിറപ്പുകൾക്ക് ചങ്ങാടമൊരുക്കുന്നവനാണ് നാസർ തളരുമ്പോൾ താങ്ങാവുന്നവൻ്റെ പേരും നാസർ എന്ന് തന്നെ ആരോടും പരിഭവമില്ലാതെ സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്നവരാണ് നാസർ സമൂഹത്തിൽ ഇനിയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുപാട് നാസർമാർക്ക് കഴിയട്ടെ